സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഭൂമിയിൽ നിന്ന് വിലക്കു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധരെ, കുഞ്ഞാടിനെ അനുധാവനം ചെയ്യുന്നവരെ ഇന്ന് വെളിപാടുകാരൻ കാണുകയാണ്. വെളിപാട് 14:1 ക്രിസ്തുരാജന്റെ തിരുനാൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് പിയൂസ് 11 പാപ്പ എഴുതിയ ക്വാസ് പ്രീമാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ രാജാവായിരിക്കുന്നതിന് കാരണം നമ്മളെയെല്ലാം അവൻ വിലക്കു വാങ്ങി എന്നതുകൊണ്ടാണത്രേ. സ്വന്തം രക്തമാണ് വിലയായി നൽകിയതെന്ന് മാത്രം. നമ്മെ തൻ്റെ ആദ്യ ഫലങ്ങളെന്നാണ് ഇവിടെ നാഥൻ വിളിക്കുന്നത്. പുതുഗാനം ആലപിക്കുന്നവരുമാണ് നമ്മൾ. എല്ലാവർക്കും പാടാനാകില്ല ഈ ഗീതം. ഇത് ഉദ്ധാന ഗീതമാണ്, നവ്യഗാനം. ആദ്യ ഫലവും പുതുഗീതവും എന്നതൊക്കെ ഉയർപ്പിൻ്റെ തന്നെ അടയാളങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവനാമം ശിരോലിഖിതമായി കോറിയിടപ്പെട്ട ദൈവത്തിൻ്റെ ദാസർ, കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ, ദൈവത്തിൻ്റെ ഈ വിശുദ്ധർ ദൈവത്തെ തിരഞ്ഞെടുത്തവരാണ്. അവർ നിഷ്കളങ്കരും നിർവ്യാജരുമാണ് എന്ന് ഇവിടെ കുറിക്കപ്പെടുന്നുണ്ട്. ഒരു മലയുടെ മുകളിൽ കുഞ്ഞാട് നിൽക്കുന്നതാണ് അന്ന് വെളിപാടുകാരനായ യോഹന്നാൻ കണ്ടത്. ഇന്നിതാ സങ്കീർത്തനം 24, കണ്ണുകൾ ഉയർത്തി നോക്കുകയാണ്, ചോദിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ വിശുദ്ധ മലയിൽ ആര് പ്രവേശിക്കും? അങ്ങയുടെ വാസസ്ഥലത്തേക്ക് ആർക്ക് കടക്കാനാകും? നിർമ്മലമായ കൈകളും ഹൃദയങ്ങളുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സുറയ്ക്കാത്തവനും അപ്രകാരമുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത് കർത്താവിൻ്റെ ഉടമ്പടി പേടകം ജെറുസലേമിൽ പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ദാവീദ് ധ്യാനാത്മകമായി പാടിയതാകണമെന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. 2 സാമുവേൽ 6 പറയുന്നത് പോലെ യഥാർത്ഥ ഹൃദയശുദ്ധിയും ജീവിതാർപ്പണവുമൊക്കെയാണ് ആരാധനയെന്നും യഥാർത്ഥ ദേവാലയവുമെന്ന് ഒരു ചിന്ത ഇത് ഉണർത്തുന്നുണ്ട്. തുടർന്ന് 2 സാമുവേൽ 24:24 ദാവീദ് തന്നെ പറഞ്ഞു വയ്ക്കുന്നത് പോലെ അവൻ്റെ ജീവിത സമർപ്പണങ്ങളുടെ സമഗ്രതയെ നമുക്ക് വായിച്ചെടുക്കാനാകും. യഥാർത്ഥ ആരാധന എന്തെന്ന് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യുന്നു. അവൻ പറയുകയാണ്, എനിക്ക് വില നൽകാനില്ലാത്ത ഒരു ബലിയും ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല എന്ന്. ആത്മത്യാഗം ഉണർത്താത്ത ഒന്നും ബലിയാകുന്നില്ല, കേവലം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോവുകയേയുള്ളൂ. ദൈവം നമ്മെ വിലക്കി വാങ്ങിയതാണ് അവിടുത്തെ രക്തത്തിൻ്റെ വില. അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങളും പ്രകരണങ്ങളുമെല്ലാം നമ്മുടെ ചോര പൊടിയുന്നതായിരിക്കണം, ത്യാഗം നിർഭരമാകണം, സാക്രിഫിഷ്യൽ, സ്വയം ശൂന്യവൽക്കരിക്കുന്നതായിരിക്കണം എന്ന് ലൂക്കായ 21:1-4 നാഥൻ ജെറുസലേം ദേവാലയത്തിൻ്റെ ഇതിനകം നിരർത്ഥകമായി പോയ ആചാരങ്ങളുടെയും അവിശ്വസ്തതയുടെയും അധാർമിക വ്യവസ്ഥിതികളുടെയും കൂത്തരങ്ങായി മാറിയ ജെറുസലേം ദേവാലയത്തിൻ്റെ ഉടയോനും ദേവാലയത്തെ വിശദീകരിക്കുന്നവനുമായ നാഥൻ ഇന്ന് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ. അതിദരിദ്രയായ വിധവയുടെ സാക്ഷ്യം അതിൻ്റെ ശീർഷകമായി വരികയാണ്. അവൾ നൽകിയതിൻ്റെ അളവിലായിരുന്നില്ല കാര്യം, അതിൻ്റെ സർവസ്വഭാവത്തിലാണ്. എവ്രിതിങ്, അവളുടെ ജീവിതവും ജീവനവും ഒക്കെയാണ് അവൾ പകർന്നത്. തന്നെ തന്നെ വില കൊടുത്ത ഒരു യാഗം, ഒരു ത്യാഗം, എ സാക്രിഫിഷ്യൽ ഓഫറിങ്. നാഥൻ കണ്ണുയർത്തി നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. യോഹന്നാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയ സ്വർഗദർശനം പോലെ തന്നെ ഈ ഭൗമദർശനം.